നിറയെ പൂത്തുലയുന്ന നാടൻ കലകളുടെ സമൃദ്ധമായ കളിയരങ്ങാണ് കേരളം. മലയാണ്മയുടെ നാട്ടുമുറ്റത്ത് ഒട്ടേറെ നാടോടി കഥകളാണ് ആടിത്തിമർന്നത്. ഗോത്രജീവിതത്തിൻ്റെ ആദിമസ്മൃതികൾ ഉണർത്തുന്ന അനുഷ്ഠാന കലാരൂപങ്ങളും ദേശത്തനിമയുടെയും ജീവിത സ്വത്വബോധത്തിൻ്റെയും മുദ്രകൾ പതിഞ്ഞ ആവിഷ്കാരങ്ങളും നമ്മുടെ സിരകളിൽ ഉറഞ്ഞുകൂടിയ ദ്രാവിഡ താളബോധത്തെ ത്രസിപ്പിക്കുന്ന ആട്ടവും കൊട്ടും പാട്ടുമാണ്. കൈരളിയുടെ തിരുമുറ്റത്ത് ഈണത്തിൻ്റെയും മുദ്രകളുടെയും സംഘാരവും ഉണർത്തുന്ന അനുഷ്ഠാന കലകൾ പ്രാചീനമായ ഏതോ ആഘോഷരാത്രികളിലേക്ക് നമ്മെ വിളിച്ചുണർത്തുന്നു. ആർദ്രവും വന്യവുമായ അനുഭൂതി മേഖലകളിലേക്ക്, ഏകാന്തമായ പ്രതിഷേധങ്ങളിലേക്ക്, സാമൂഹ്യമായ ആനന്ദങ്ങളിലേക്ക് നമ്മെ അറിയാതെ ആവാഹിക്കുന്നു. വടക്കൻ കേരളത്തിലെ വിശിഷ്യ മലബാറിലെ തറവാട്ടുവക ആരാധനാലയങ്ങളിൽ പ്രതിഷ്ഠിച്ച കുടുംബദേവതകളെ പ്രസാദിപ്പിക്കാൻ കൊല്ലം തോറും അവരുടെ കോലങ്ങൾ കെട്ടിയാടുന്ന അനുഷ്ഠാന കലയാണ് തിറയാട്ടം. നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലെ നിറവാർന്ന പൈതൃക കലകൂടിയാണ് തിറയാട്ടം. മലയാളമാസം തുലാം മുതൽ മേടം വരെയാണ് തിറയാട്ടം നടക്കുന്ന കാലം. ചില ദേശങ്ങളിൽ വർഷത്തിൽ ഒരു നിശ്ചിത ദിവസമായിരിക്കും തിറയാട്ടം കെട്ടിയാടുക. തിറയുടെ മുഖത്തെഴുത്തിന് ചായങ്ങൾ വാങ്ങുന്നതിന് നിറത്തിന് പണം കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ശേഷം കൊട്ടിയാട്ടക്കാരെ കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്തിക്കണം. മണ്ഡകങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കിയ ശേഷം പന്തലിട്ട് കൊടിക്കൂറകൾ കൊണ്ടും മേലാപ്പുകൊണ്ടും മറ്റും അലങ്കരിക്കണം. വിശ്രമിക്കാനും അണിഞ്ഞൊരുങ്ങാനുമുള്ള അണിയറകൾ കെട്ടിയുണ്ടാക്കും. കനലാട്ടത്തിന് വിറക് കീറി ഉണക്കിയിടണം. തേങ്ങാക്കുല, ഇളനീർക്കുല, കുരുത്തോല എന്നിവ കൊണ്ടുവരുന്നതിന് അരങ്ങോലയ്ക്ക് പുറപ്പെടുക എന്ന ചടങ്ങുണ്ട്. അരങ്ങോല വരവോടുകൂടി തേങ്ങാക്കുലകളും ഇളനീരും പന്തൽ അലങ്കരിക്കാനും തിറകളുടെ മുടികളും മറ്റും നിർമ്മിക്കാൻ കുരുത്തോലയും ഉപയോഗിക്കുന്നു. കൂടാതെ പച്ചപ്പാള, വാഴത്തട, മുള, ചൂടി, കഴുങ്ങിൻ പൂക്കുല എന്നിവയും തിറയാട്ടത്തിൻ്റെ ചമയത്തിനായി ഉപയോഗിക്കുന്നു. ഉത്സവ ദിവസം കാലത്ത് കെട്ടിയാട്ടക്കാരും വാദ്യമേളക്കാരും
കോലക്കാരൻ്റെ വീട്ടിൽ നിന്നും കാവിലേക്ക് വാദ്യമേളങ്ങളോടെ എത്തിച്ചേരുന്നതോടെ ഇരുന്നു പുറപ്പാട്, കുളിച്ചു പുറപ്പാട് എന്നീ രണ്ട് ചടങ്ങുകളുണ്ട്. കെട്ടിയാട്ടക്കാർ അണിയറയിലെത്തിയാൽ വിളക്ക് വെച്ച് ഗുരുജനങ്ങൾക്കും ദേവന്മാർക്കും അണിയറ പൂജ നടത്തും. അതോടെ ദേവചൈതന്യം പകുതിയും കെട്ടിയാട്ടക്കാരുടെ അടുത്താണെന്നാണ് സങ്കല്പം. അണിയറ പൂജ കഴിഞ്ഞാൽ കെട്ടിയാടുന്ന ദൈവത്തിനെ ഉണർത്തുന്നതിനായി കോലക്കാരൻ കെട്ടിയാടുന്ന ദേവന്റെ മുന്നിൽ വെച്ച് തോറ്റം പാടുന്നു. ശേഷം തലയിൽ കെട്ടുന്നതിനുള്ള തോർത്തെതിരേറ്റ് അരിയും പൂവും എറിഞ്ഞ് പിൻവാങ്ങുന്നു. ഗുരുക്കന്മാരെയും കുലദൈവത്തെയും സ്മരിച്ചുകൊണ്ട് കെട്ടുമുണ്ട് തലയിൽ കെട്ടി ചമയം ആരംഭിക്കുന്നു. പച്ചയും മഞ്ഞയുമാണ് പ്രധാനം. നീലയും മനയോലയും കൂടി അരച്ച് എണ്ണയിൽ ചാലിച്ചിട്ടാൽ പച്ച കിട്ടും. മഞ്ഞയ്ക്ക് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ചാലിച്ചെടുക്കുന്നു. ചുകപ്പിന് ചായല്യമാണ് ഉപയോഗിക്കുന്നത്. കറുപ്പ് നിറത്തിനെ ഞങ്ങൾ ചിരി തടിച്ച ചിരി ചരച്ചിട്ട് അത് വെളിച്ചെണ്ണയിൽ മുക്കുക. വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ നെയ്യായാലും മതി, അത് കത്തിച്ചിട്ട് ആ ചിരിയിൽ നിന്നുണ്ടാകുന്ന പുക, ആ പുക ഒരു മൺപാത്രത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കിണ്ണത്തിൻ്റെ അടിയിലേക്കോ കടത്തി വിട്ടിട്ട് ആ പുക കട്ടിയായി വന്ന് അതിനകത്ത് നിന്നുള്ള ഒരു പൊടി വരുന്നു. അതാണ് ഞങ്ങൾ തരാട്ടത്തിൽ മഷി എന്നാ പറയുക, കറുപ്പ് നിറത്തിന് ഉപയോഗിക്കുന്നത്. ചിത്രകലയിൽ പരിചയവും കരവിരുതും ഉള്ളവർ ഇവർക്കിടയിൽ തന്നെയുണ്ട്. ഇവരാണ് മുഖത്തെഴുത്ത് നടത്തുന്നത്. ഓരോ മൂർത്തികളുടെയും കെട്ടിയാട്ടത്തിന് പ്രത്യേക വേഷങ്ങളാണ്. വിവിധ ഇനം ചായങ്ങൾ കൊണ്ടാണ് മുഖത്തും മാറത്തും മനോഹരമായ വർണ്ണചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നത്. ഓരോ വേഷത്തിനും യോജിച്ച വിധത്തിലാണ് മുഖത്തെഴുത്ത്. ഇവ വിവിധ പേരുകളിൽ 30-ൽ ഉണ്ട്. തീക്കുട്ടിച്ചാത്തനും കരിങ്കുട്ടിച്ചാത്തനും വട്ടക്കണ്ണ്, പൂക്കുട്ടിക്ക് കാളക്കണ്ണ്, കാരണവർക്ക് തത്തക്കൊക്ക്, കരിയാത്തന് മാൻകണ്ണ്, ഭഗവതിക്ക് ശംഖീരി ഇട്ടെഴുത്ത്, കരുമകന് കാളക്കണ്ണ് എന്നിവയാണ് ചിലത്. മുഖത്തെഴുത്ത് കഴിഞ്ഞാൽ ചമയങ്ങൾ അണിയലായി. കാതിൽ ചെവിപ്പൂവ്, കാതില, തോട, കവിളിൻ്റെ ഇരുവശത്തും കവിൾക്കണ്ണാടി, താടി, മീശ, കഴുത്തിൽ കെട്ട്, മാറിൽ കൊരലാരം, കൈത്തണ്ടയിൽ ഹസ്തഘടകം, പരുത്തിക്കായ്മണി, ചൂടകം, വളകൾ, കബടിക്കുള്ള പട്ട്, കാലിൽ കെച്ച, ചിലമ്പ് എന്നിവ അരയിൽ അടുക്കി മീതെ പട്ടു ചുറ്റിവെച്ച് കെട്ടുന്നു. അതിന് മീതെ പടിയരഞ്ഞാണം. എല്ലാ ചമയങ്ങളും അണിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുടി വയ്ക്കുകയാണ്.
മുരിക്ക്, പാല എന്നീ മരങ്ങളുടെ നേരിയ പലകകൾ പാകമായ വിധം രൂപപ്പെടുത്തിയ ശേഷം ഗിൽട്ട് പേപ്പർ, തങ്കത്തകിട് മുതലായവ മനോഹരമായി വെട്ടിയൊട്ടിച്ചാണ് മുടികളുണ്ടാക്കുന്നത്. ചമയങ്ങൾക്ക് ശേഷം അരിയെറിഞ്ഞ് തിറ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. ഓരോ തിറയാട്ടത്തിൻ്റെയും രംഗപ്രവേശനം വ്യത്യസ്തമാണ്. കരുമകൻ പോലുള്ള വേഷങ്ങൾ പരസ്പരം കൈപ്പിടിച്ച് പതിഞ്ഞ താളത്തിലാണ് രംഗപ്രവേശനം നടത്തുന്നത്. കുട്ടിച്ചാത്തൻ, ഗുളികൻ എന്നീ വേഷങ്ങൾ മുന്നിൽ മറപിടിച്ച് തോറ്റം പാട്ടിനനുസൃതമായ താളത്തിൽ ആണ് രംഗപ്രവേശനം ചെയ്യുന്നത്. തോറ്റം പാട്ട് അവസാനിക്കുന്നതോടെ മറ പൂർണ്ണമായും ഒഴിവാക്കി രംഗത്തേക്ക് കടക്കുന്നു. ഭദ്രകാളി തിറയുടെ രംഗപ്രവേശനം തോറ്റം പാട്ടോടുകൂടിയാണ്. പതിഞ്ഞ താളത്തിൽ ചുവടുവെച്ച് പിന്നീട് ദ്രുതഗതിയിലേക്ക് കടക്കുന്നു. കെട്ടിയാട്ടത്തിൽ പ്രായണ, വെള്ളാട്ട്, തിറയാട്ടം, ചാന്താട്ടം എന്നീ മൂന്ന് ഘടകങ്ങളുണ്ട്. ദേവന്റെ കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ പ്രായഭേദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചടങ്ങുകളിലും വേഷങ്ങളിലും പ്രാദേശികമായി വ്യത്യാസങ്ങളുണ്ട്. വെള്ളാട്ട് കെട്ടിയാടുമ്പോൾ വലിയ മുടികളോ ആർഭാടങ്ങളോ ഉണ്ടാകാറില്ല. തലയിൽ ചെറിയ മുടി, മാറിൽ മാലകൾ, പട്ടുതൊങ്ങലോടുകൂടിയ ഉടുത്തുകെട്ട് എന്നിവയാണ് വേഷം. ചെണ്ടയും ഇലത്താളവുമാണ് പ്രധാന വാദ്യങ്ങൾ. ഓരോ കെട്ടിയാട്ടത്തിനും പ്രത്യേകം താളങ്ങളും നൃത്തങ്ങളുമുണ്ട്. ഈ താളങ്ങൾക്കനുസരിച്ചാണ് നൃത്തം ചവിട്ടുന്നത്. ബെൽ എന്ന ശുഭഭേദവും നൃത്തം എന്ന അർത്ഥത്തിലുള്ള ആട്ടവും ചേർന്നാണ് വെള്ളാട്ടമുണ്ടായത്. ബെൽ എന്നതിന് നിറമില്ലാത്തത് എന്നർത്ഥമുള്ളതായതിനാൽ തിറയെ അപേക്ഷിച്ച് വർണ്ണഭംഗി കുറഞ്ഞത് എന്ന നിലയിലായിരിക്കും വെള്ളാട്ട് എന്ന പദം ഉപയോഗിക്കുന്നത്. കൂടാതെ പകൽ വെളിച്ചത്തിലാടുന്ന ആട്ടമായതിനാലാണ് വെള്ളാട്ടം എന്ന് പറയുന്നവരുമുണ്ട്. ചില കോലങ്ങളുടെ വെള്ളാട്ട് ചെറിയ തോതിൽ കനലാട്ടവും നടത്താറുണ്ട്. വെള്ളകെട്ടിനും വലിയ ചുവടുകളോ നൃത്തങ്ങളോ ഇല്ല. അടിത്തറയുടെ അടുത്തു ചെന്ന് തൊഴുത് അഞ്ചടി ചൊല്ലി കഴിയുന്നതോടെ ഉറഞ്ഞുതുള്ളും. അരുളിപ്പാട് പറയുന്നതോടെ വെള്ളകെട്ട് സമാപിക്കുന്നു. തിറയുടെ താളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേളത്തിൽ നിന്ന് ഉരുത്തിരിച്ച് വന്നതാണ്. തിറക്കാരൻ്റെ താളത്തിനനുസരിച്ചുള്ള താളവട്ടങ്ങൾ ക്ലീൻ ചെയ്തത് അത്. പിന്നെ ദ്രുതതാളങ്ങളുണ്ട്, പിന്നെ പതിഞ്ഞ കാലത്തുള്ള താളങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് അത് രൂപപ്പെടുത്തിയെടുത്താണ്. ഇതിൻ്റെ കൂടെ ഇലത്താളം
വട്ടച്ചണ്ട, കൊമ്പ്, കുഴൽ ഇത്രയും സാധനങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചടുലത കിട്ടുന്നത്. പത്രമങ്ങ തലമുടിയിലണിഞ്ഞിട്ടു കാണാം ചിലപ്പോൾ കൗതുകമേറ്റമുള്ള മുടിയിൽ പൂണ്ടാടുമ ചണ്ഡികേ ശ്രീചക്രായ അന്തര നമസ്തിരേ ഭഗവതി. തിറ കെട്ടിയാടുന്നത് പിന്നോക്ക സമുദായക്കാരാണ്. ഇതിൽ മുന്നൂറ്റാൻ എന്ന ബഹുമതി പേരുള്ള വേലൻ, വണ്ണാൻ, പാണൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഈ കലാരൂപം കെട്ടിയാടുന്നത്. ഹരിജനങ്ങളുടെ ഇടയിൽ ചുരുക്കം ചിലരും കനലാടി വിഭാഗക്കാരും തിറയാട്ടത്തിൽ പങ്കുചേരുന്നുണ്ട്. കെട്ടിയാട്ടം പഠിക്കുന്നതിന് കുട്ടിക്കാലത്ത് തന്നെ ഉഴിച്ചിലും പയറ്റും പരിശീലിക്കണം. കെട്ടിയാട്ടം പഠിക്കുന്ന അച്ഛനോ അടുത്ത ബന്ധുക്കളോ ആയിരിക്കും ആദ്യമായി കെട്ടിയാട്ടം നടത്തുന്നത്. തിറയും തെയ്യവും ഒന്നാണെന്ന ധാരണ പലർക്കുമുണ്ട്. എന്നാൽ അത് തെറ്റാണ്. വേഷത്തിലും ഭാവത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും തിറയും തെയ്യവും വേറിട്ട് നിൽക്കുന്നു. തെയ്യം ദൈവമാണെങ്കിൽ തിറ ദൈവത്തിൻ്റെ കോലം കെട്ടിയാടുന്ന രൂപങ്ങളാണ്. തിറയാട്ടത്തിൽ പ്രധാനമായി കെട്ടിയാടി ആരാധിച്ചു വരുന്നത് ശിവന്റെയും ദേവിയുടെയും പ്രതിരൂപങ്ങളെയും ഭൂതഗണങ്ങളെയുമാണ്. സമുദായ മേലാളന്മാർ ഈ ശക്തികളെ ആരാധിച്ചു വന്നപ്പോൾ പിന്നോക്ക ജനത ഈ ദേവീദേവന്മാരുടെ രാജോഗുണമൂർത്തികളായ പ്രതിരൂപങ്ങളെ ആരാധിക്കുകയും അവരുടെ കോലങ്ങൾ കെട്ടിയാടുകയും ചെയ്തു. തിറയാട്ടത്തിൻ്റെ ആദിമ രൂപങ്ങൾക്ക് ദ്രാവിഡരുടെ കാലത്തോളം പഴക്കമുണ്ടെന്ന്, അതിൻ്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് കണ്ടുവരുന്ന തിറയാട്ടമെന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിലെ സവർണ ക്ഷേത്രങ്ങളിൽ കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലാരൂപങ്ങളാണ് നടത്തിവന്നിരുന്നത്. ഇവിടേക്ക് തെയ്യവും തിറയാട്ടവും പ്രവേശിക്കപ്പെട്ടിരുന്നില്ല. ഇതോടെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ തെയ്യത്തിനും തിറയാട്ടത്തിനും സ്വീകാര്യത ലഭിക്കാൻ കാരണമായി. കേരളത്തിൻ്റെ ഇന്നലകളെ ആവേശോജ്വലവും പ്രത്യാശഭരിതവുമാക്കിയ കീഴാളൻ്റെ കല എന്ന നിലയിലാണ് തിറയാട്ടത്തെ അടയാളപ്പെടുത്തേണ്ടത്. ജനകീയവും വിമോചനാത്മകവും കലാമൂല്യം തികഞ്ഞതുമായ തിറയാട്ടം നൂറ്റാണ്ടുകളായി മലയാളി മനസ്സിനെ പ്രാർത്ഥനാനിർഭരവും അർത്ഥസാന്ദ്രവുമാക്കി. ഗ്രാമീണ ജീവിതത്തെ സ്വാധീനിച്ചിരുന്ന തിറയാട്ടം എന്ന അനുഷ്ഠാന കലയുടെ ഉത്ഭവകാലം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. 5 അടി, തോറ്റം എന്നിവയുടെ കാലഘടനയിൽ നിന്നുള്ള സൂചനപ്രകാരം 5 അടികളെ അപേക്ഷിച്ച് കൂടുതൽ പഴക്കം തോറ്റം പാട്ടുകൾക്കുണ്ട്. ഭാഷാരീതിയിൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തിറയുണ്ടായിട്ട് കാലമേറെ കഴിഞ്ഞാവണം തോറ്റം പാട്ടുകൾ ഉണ്ടായതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തിറ പുറപ്പെടുമ്പോൾ വാദ്യങ്ങൾ ശക്തിയായി മുഴക്കുന്നു. ക്ഷേത്ര നടയിൽ ചെന്നുകഴിഞ്ഞാൽ ആദ്യ നൃത്തം
നടയാട്ടം, അരിത്തറയിൽ കയറി നിന്ന് ഗണപതിയാട്ടം, സരസ്വതി വന്ദനം, ഇളകിയാട്ടം, മതിപ്പ് താളങ്ങൾക്കനുസൃതമായ നൃത്തങ്ങൾ. തിറ മുറ്റത്തെത്തുന്നതോടുകൂടി സഹായികൾ അതിൻ്റെ മുന്നിൽ ഓലച്ചൂട്ടുകൾ ആളിക്കത്തിച്ച് പിടിക്കുന്നു. താളങ്ങൾ മുറുകി വരുമ്പോൾ നൃത്തത്തിൻ്റെ ചലനങ്ങളും ദ്രുതഗതിയിലായിത്തീർന്ന് അതിൻ്റെ പാരമ്യതയിലെത്തുന്നു. തിറയുടെ ആവേശകരമായ നൃത്തച്ചുവടുകൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. തിറയാട്ടത്തിൻ്റെ ബാലപാഠം തുടങ്ങുന്നത് ഓലച്ചൂട്ടുകൾ കൊണ്ടുള്ള ഈ ആട്ടത്തിലാണ്. കെട്ടിയാട്ടക്കാരനോടൊപ്പം വാദ്യക്കാരും തിറയാട്ടത്തിൻ്റെ വിജയത്തിന് ഒരു അവിഭാജ്യ ഘടകമാണ്. ആട്ടക്കാരന് ആവേശവും പ്രോത്സാഹനവും നൽകുന്നത് ചെണ്ടക്കാരാണ്. ചുവടുകൾ അല്പം തളർന്നു പോയാലും അത് മറച്ചുവെച്ച് ആകർഷകമാക്കാൻ വാദ്യക്കാരുടെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് സാധിക്കും. നേരിയ മരപ്പലക കൊണ്ട് അർദ്ധവൃത്താകാരത്തിലുള്ളത് തലയിൽ കെട്ടിയാടുന്നത് കൊണ്ടാണ് തിറയാട്ടം എന്ന പേരു വരാൻ കാരണം. തലയിൽ വലിയ മുടി, മുഖത്തും മാറത്തും മനോഹരമായ ചിത്രമെഴുത്ത്, മാറിൽ മാലകൾ, കൈകളിൽ വാൾ, പരിച മുതലായ ആയുധങ്ങൾ, വലിയ ഉടുത്തുകെട്ട്, കാലിൽ ചിലമ്പ് എന്നിവയാണ് വേഷവിധാനം. വേഷങ്ങളും രൗദ്രഭാവങ്ങളും കാഴ്ചക്കാരിൽ ഭയം ജനിപ്പിക്കുന്ന വിധത്തിലാണ്. കരുവോൻ, വീരഭദ്രൻ, കരിയാത്തൻ, ഭഗവതി തുടങ്ങിയ മൂർത്തികളുടെ വേഷങ്ങളും ഭാവങ്ങളും കാണികളിൽ ഭയം ജനിപ്പിച്ച് ആരാധനാഭാവം ഉണ്ടാക്കുന്നവയാണ്. ഉഗ്രഭാവത്തോടൊപ്പം കെട്ടിയാട്ടക്കാരൻ മുഴക്കുന്ന ഭീകരമായ അട്ടഹാസങ്ങളോടെയാണ് തിറ രൗദ്രഭാവം അവതരിക്കുന്നത്. വരുവനല്ല നേരമല്ലിപ്പോ അതെയ്താ എഴുന്നള്ളുകന്തേ ഭഗവതിയമ്മേ അതെയ്താ നീ വരുവനല്ല നേരമല്ലിപ്പോ അതെയ്താ. അഞ്ചടികളോ തോറ്റത്തിൻ്റെ ഒരു ഭാഗങ്ങളോ ചൊല്ലുമ്പോഴേക്കും ദേവചൈതന്യം ആട്ടക്കാരിലേക്ക് ആവേശിക്കുന്നു. സ്വയം മറന്നു ദേവന്റെ പദവിയിലേക്കുയർന്നു. വേഷങ്ങളും ഭാവങ്ങളും മാറുന്നു. കാഴ്ചക്കാർ ആട്ടക്കാരനെ ആദരിക്കുന്നു. തോറ്റത്തിൻ്റെ അവസാനത്തോടെ ആയുധാഭ്യാസം നടത്തി തിറ തറയിൽ ചെന്ന് തൊടുന്നതോടുകൂടി അവസാനിക്കുന്നു. ദേവീമൂർത്തികളും കുടിവെച്ച മൂർത്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവീമൂർത്തികൾ ഭഗവതി, ഭദ്രകാളി, നാഗകാളി, ഓടക്കാളി, ഭുവനേശ്വരി എന്നിങ്ങനെയുള്ള ദേവി സങ്കല്പങ്ങളാണ് ദേവീമൂർത്തികളെന്ന് പറയുന്നത്. പൂർവീയമായി ഭഗവതിനെ ഉപാസിച്ച് കുടിവെക്കുന്ന ഒരു പാരമ്പര്യം നിലനിന്നിരുന്നു. ഭഗവതിനെ ഉപാസിച്ച് കഴിഞ്ഞ് ആ ഉപാസിച്ച ആ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ മൂർത്തിയായി കുടിവെക്കുന്നൊരു സമ്പ്രദായമുണ്ട്. കുടിവെച്ച് കഴിഞ്ഞാൽ സങ്കല്പം ഗുരുവായും മൂർത്തിയായും വാഴ്ത്തിപ്പോരുന്നുണ്ട്. ഈ ഭണ്ഡാരമൂർത്തി പോലുള്ള സ്വരൂപങ്ങളുണ്ട്. ദുർമരണപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞുള്ള മൂർത്തികളാണ്. അവരെ കുടിവെക്കുമ്പോഴാണ് ഭണ്ഡാരമൂർത്തി എന്ന പേരിൽ സങ്കല്പങ്ങൾ വരുന്നത്. ചാന്തു തേക്കുക എന്നൊരു ചടങ്ങുണ്ട്. കരിയാത്തൻ തിറ, കരുവോൻ, താമ്പൂരി കരുവോൻ, തലയില്ലോൻ, നീറ്റിൽ കരുവോൻ മുതലായ ശനിദേവന്മാരുടെ തിറകളും ഉപാസനാ രീതിയിലുള്ള കാരണവരുടെ തിറകൾക്കുമാണ് ചാന്താട്ടം നടത്താറുള്ളത്.
സുഗന്ധത്തോടു കൂടിയ ഒരു തരം കറുത്ത കുഴമ്പാണ് ചാന്ത്. വറുത്ത ഉണങ്ങലരി, ചിരട്ടക്കരി, പൂവൻ പഴം, ഇളനീർ, ശർക്കര, കർപ്പൂരം, പനിനീർ, ചന്ദനം എന്നിവയെല്ലാം ചേർന്ന് നന്നായി അരക്കുന്നതോടെ നല്ല കറുപ്പും സുഗന്ധമുള്ള കുഴമ്പായി തീരുന്നു. തിറയുടെ അവസാനഘട്ടത്തിൽ ശരീരത്തിലെ മിക്ക ചമയങ്ങളും അഴിച്ചുമാറ്റും. പിന്നീട് കറുത്ത വസ്ത്രമായിരിക്കും ഉണ്ടാവുക. അഞ്ചടിക്ക് ശേഷം ഉറഞ്ഞു കഴിഞ്ഞാൽ ചാന്ത് മാറിലും കൈകളിലും തേക്കുന്നു. വാദ്യക്കാരും സഹായികളും ചാന്തുകൊണ്ട് കുറി തൊടുകയും ചുമരിലും മറ്റും കൈപ്പത്തികൾ പതിച്ച് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വാഴും കാരണവരെയും നാളെ വാഴും അനന്തരക്കാരെയും തറയും തറവാട്ടത്തുള്ള ലോകരെയും കാത്തുരക്ഷിച്ച് നിറഫലമായി കുടിയിരിക്ക എന്ന് കെട്ടിയാട്ടക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ വ്രതമെടുത്ത് ക്ഷേത്രഭാരവാഹി നാളികേരം തിരുമുമ്പിൽ വെച്ചു ഉടയ്ക്കും. കെട്ടിയാട്ടക്കാരൻ നടന്നുകഴിഞ്ഞ് കർമ്മങ്ങളുടെ ഫലം പറയുകയും ക്ഷേത്രത്തിനകത്തേക്ക് അരിയെറിഞ്ഞുകൊണ്ട് തൊഴുതു തിരിഞ്ഞു നോക്കാതെ നടക്കും. ചവിട്ടിക്കുഴച്ചിട്ട വെള്ളിമണ്ണിൽ അറിയാതെ പതിഞ്ഞുപോയ സാധാരണക്കാരുടെ അതിജീവന സ്വപ്നങ്ങളും ആവിഷ്കാര മാധ്യമങ്ങളുമാണ് തിറയാട്ടം. ഓരങ്ങളിലേക്ക് വകഞ്ഞു മാറ്റിയ അവർണ ജനതയുടെ ജ്വലിക്കുന്ന പ്രതിരോധങ്ങളുടെ വൈകാരികാവിഷ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾക്ക് ഇനി എത്ര കാലം?